தாமரை தேர்ந்தொரு தெய்வம் யாஜன கீர்த்தன்று ஆகுலம் தீர்த்தொரு யாகே நீயாளன் தெய்வம் யாஜன கீர்த்தன்று ஆகுலம் தீர்த்தொரு யாகே நீயாளன் தெய்வம் ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കനൽ പ്രോഗ്രാമിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന നിങ്ങളേവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നൽകിയ ദർശനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിന് സഹായകരമായി വേഡ് ടു വേഡ് ചാനലും അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ആദരണീയനായ ഡോക്ടർ മാത്യൂസ് ഫറീസ് സാറിനോടും കുടുംബത്തോടും പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരോടുമുള്ള നന്ദി അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ 1-4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിന് നൽകുന്ന ഉഭയസമ്മതം പുതുക്കുന്നതാണ്. ദൈവം നൽകുന്നതായിട്ടുള്ള ഉഭയസമ്മതമുണ്ട്, ദൈവം നേരിട്ട് അബ്രഹാമിന് കൊടുക്കുന്നതാണ്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി
അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാവുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം, എനിക്ക് നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുന്നു. അരളി ചെയ്തപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരളി ചെയ്തു, എന്നാൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അത് ഒന്നുകൂടെ ഒന്ന് പുതുക്കുകയാണ്. ബഹുജാതികൾക്കുള്ള പിതാവായി അബ്രഹാമിന് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ലോകത്തിൽ ദൈവം നൽകുന്ന നേരിട്ട് നൽകപ്പെടുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്, നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. വ്യക്തമായി നേരിട്ട് ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവമാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിന് ചെവി കൊടുക്കാതെ നമ്മളുടെ ബുദ്ധിപരമായി ആലോചിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ അതിനെ കണ്ടാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനും ദൈവത്തിന് പ്രവർത്തിക്കാനും സാധിക്കില്ല. ദൈവം നമ്മളോട് സംസാരിച്ചിട്ട് ദൈവം നമുക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുക. അപ്പോൾ 99-ാം വയസ്സിൽ മെഡിക്കൽ സയൻസിന് സാധ്യമാകാത്ത ഒരു കാര്യമാണ് പറയുന്നത്, നീ ബഹുജാതികൾക്ക് പിതാവാവും. യഹൂദന് പിതാവാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തൊരു ഒരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബഹുജാതികൾക്ക് പിതാവോ? ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ ഉഭയസമ്മതം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം. അവിടെ അബ്രഹാമിൻ്റെ റെസ്പോൺസാണ് അവിടെ കാണുന്നത്, അവിടെ അനുസരണമാണ്. ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അത് വിശ്വാസത്താൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. ചിലപ്പോൾ അത് മാനുഷികമായി ചിന്തിച്ചാൽ അത് സാധ്യമാകാത്തതായിരിക്കാം, എന്നാൽ മാനുഷികമായി ചിന്തിച്ചാൽ സാധ്യമാകാത്തതോ ആകുന്നതോ ഏത് കാര്യമാണെങ്കിലും ദൈവം നൽകുന്ന അവസരങ്ങൾ അത് ദൈവത്തിൻ്റെ ദാനമായി ലഭിക്കുന്ന ദൈവം നൽകുന്ന അവസരങ്ങൾ അത് ദൈവം നമുക്ക് നൽകുമ്പോൾ അനുഗ്രഹമായി ഇരിക്കുവാനായിട്ട് സാധിക്കും. ഈ തീക്കനൽ എന്ന പ്രോഗ്രാം വേർഡ് ടു വേർഡ് ചാനലിലൂടെ കാണുന്ന നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക്, സാധ്യതകൾ അസ്തമിച്ചു പോയെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നവർക്ക്, ദൈവത്തിന് സാധ്യതകളെ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ദൈവം എന്നോട് സംസാരിച്ച കാര്യം എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ ജനനത്തിങ്കൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത്. ദൈവം നമ്മളോട് സംസാരിച്ചിട്ടൊരു കാര്യം ആക്ട് ചെയ്യുക, നമ്മളോടൊരു കാര്യം ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ പ്രവർത്തനമാണ്. അങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്. മനുഷ്യൻ നമ്മളോട് പലതും പറഞ്ഞേച്ച് മാറിപ്പോവും, അതൊക്കെ മാറിപ്പോവും. മനുഷ്യൻ പിന്നെ പറഞ്ഞില്ലെന്ന് പറയും, കേട്ടില്ലെന്ന് പറയും, കണ്ടില്ലെന്ന് പറയും. മനുഷ്യനിൽ ഒത്തിരി കാപഠ്യമുണ്ട്, നിനക്കത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറയും, അത് സാധ്യമാകാതെ വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ ദൈവീയമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നെങ്കിൽ മാത്രമേ മനുഷ്യൻ പോലും മാറിപ്പോവും. എന്നാൽ ദൈവം മാറിപ്പോകുന്ന ആളല്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഞാൻ നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മതിയെ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്യൂരിറ്റി, അത് നമുക്ക് നിഷ്കളങ്കത്വം നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു നിഷ്കളങ്കത്വം ഉണ്ടാകാൻ സാധിക്കണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ദൈവം നിയമം തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിഷ്കളങ്കരായി നടന്ന് ആ നീതി പ്രവർത്തിച്ചാൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരും. രണ്ടാമതായി 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ ഞാൻ നിൻ്റെ പേര് അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച അനേക ജാതികൾ നിന്ന് രാജാക്കന്മാരെ ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കണം. ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയുമായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരളി ചെയ്ത്, നീയും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. അബ്രഹാമിൻ്റെ പേർ മാറ്റപ്പെടുകയും, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ ആശുപത്രി പേര് കൊടുക്കണം. പണ്ട് അത് വേണ്ടായിരുന്നു. പണ്ട് ബേബി ഓഫ് സോ ആൻഡ് സോ അമ്മയുടെ പേര് എഴുതിയാൽ മതിയായിരുന്നു. ബേബി ഓഫ് ഇന്ന ആളിൻ്റെ കുഞ്ഞ്. ഇപ്പോൾ അത് പറ്റിയല്ല. ആ പേര് അവിടെ വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ നൽകണമെന്നൊരു നിയമമുണ്ട്. ആ പേര് അത് നൽകപ്പെടുന്നത് നേരത്തെ തന്നെ ഇപ്പോൾ ആളുകളൊക്കെ പേര് നോക്കി വെച്ചിരിക്കുക, പല അർത്ഥത്തിലും പല കാര്യത്തിലും ഒക്കെ പേര് വെച്ചിരിക്കുക. പല ചില പ്രാസമൊപ്പിച്ച് പേരുണ്ട്. എന്നാൽ ഇവിടെ അബ്രാം എന്നുള്ളത് അബ്രഹാം എന്നുള്ളത് നീട്ടുകയാണ്, ഒരു ഹ അവിടെ നീട്ടിയിരിക്കുക. ദൈവത്തിൻ്റെ ഒരു പൂർണ്ണതയുടെ രൂപമാണ് കാണുന്നത്. അബ്രഹാം എന്നുള്ളത് ആ വലിയ ആ നീട്ടിൽ ആ പേര് മാറ്റപ്പെടുക. വിവാഹം കഴിക്കുമ്പോൾ പേര് പെൺകുട്ടികളുടെ വിവാഹം മാറും,
ഹസ്ബൻഡിൻ്റെ പേര് ലാസ്റ്റ് നെയിം ആയിട്ടുണ്ടാവും. ലാസ്റ്റ് നെയിം എപ്പോഴും പേരിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മളെ ഒരാളെ അടുത്ത പരിചയമില്ല, ഒരാളെ നമ്മൾ വിളിക്കുന്നത് ലാസ്റ്റ് നെയിം വിളിക്കും. ഫസ്റ്റ് നെയിം വിളിക്കുന്ന അടുത്ത വിദേശ രാജ്യങ്ങളിൽ ഫസ്റ്റ് നെയിം എന്നെ ഒരാൾ ഉമ്മൻ എന്ന് വിളിക്കണമെങ്കിൽ എന്നോട് അടുപ്പമുള്ള ഒരാൾ മാത്രമേ ഉമ്മൻ എന്ന് വിളിക്കുകയുള്ളൂ. പിന്നെ ജോർജ് എന്നുള്ളത് ഒരു കോമൺ നെയിമാണ്, ഇംഗ്ലീഷുകാരനുള്ള പേരായത് അവർക്ക് വിളിക്കാനും എളുപ്പമാണ്. ജോർജ് അല്ല സാറാണ് ജോർജ് എന്നേ വിളിക്കുകയുള്ളൂ. അപ്പോൾ അല്ലേ ഊമൻ, ഉമ്മൻ എന്ന് പറഞ്ഞാൽ ഇമ്മ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഊമൻ എന്നൊക്കെ വിളിച്ചു കളി. അപ്പോൾ അത് ഈ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം തമ്മിലുള്ള വ്യത്യാസം പോലെ. ഉമ്മൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്, ജോർജ് എൻ്റെ ഫാദറിൻ്റെ പേര്, എൻ്റെ പിതാവിൻ്റെ പേര്, മറ്റേ എൻ്റെ വലിയപ്പച്ചൻ്റെ പേര്. അപ്പോൾ അത് രണ്ടും കൂടെ കോർത്തിണക്കുക, ആ രണ്ടും കൂടെ കോർത്തിണക്കിയാണ് ഉമ്മൻ ജോർജ്. അത് തരുമ്പോൾ ഞാൻ അതിലാകുന്നു. അപ്പോൾ ഈ മുൻപോട്ട് പോകുമ്പോൾ ആ പേരിനൊരു അർത്ഥം വലുതായിട്ടവിടെ നൽകപ്പെടുക. പേര് മാറ്റുന്നു, അനുഗ്രഹം നൽകുന്നു, പേര് മാറ്റുന്നു. പേര് മാറ്റുമ്പോൾ വേറൊരു കണ്ടീഷനോട് പറയുന്നുണ്ട് ഒമ്പാം വാക്യത്തിൽ, നീ നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. ഈ നിയമം പ്രമാണിച്ചു കൊള്ളണം. നിയമം മാറ്റാനൊക്കെയല്ല, വേദപുസ്തകത്തിലുള്ള നിയമപ്രമാണം ന്യായപ്രമാണത്തിൽ നിന്ന് മാറ്റാനൊക്കെയല്ല, അത് മാറരുത്. നീ പേര് മാറും, പക്ഷേ ന്യായപ്രമാണം മാറരുത്, നിൻ്റെ സ്വഭാവം മാറരുത്, നിൻ്റെ ജീവിതചര്യ മാറരുത്. അപ്രകാരമുള്ള അനുഭവം. അതുകൊണ്ടാണ് പഴയ ആ തലമുറയെ ഓർക്കാനും ആ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് പണ്ടുള്ള കാലങ്ങളിൽ ഇങ്ങനെ പേരുകൾ ഇടുന്നത്. പേരുകൾ ഓരോ വിഭാഗത്തിന് അതിൻ്റേതായിട്ടുള്ള പേരുകളുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയ ഉള്ള ഒരവസ്ഥയാണ്. ഒന്നും അറിയത്തില്ല, ആർക്കും ഒന്നും പിടികിട്ടുകയില്ലാത്ത ഒരു സംഭവമാണ്. ഈ തീക്കനൽ എന്ന പേര് ഈ പ്രോജക്റ്റിന് കൊടുക്കാൻ തന്നെ കാരണം ഇതൊന്നും മനസ്സിലാകുകയില്ല. ഇത് ഈ പേര് എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഇതിനകത്ത് ഉൾക്കൊള്ളണം. ഇതൊരു ദൈവജനം കേൾക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മതവിഭാഗ ഭേദം ഇനി എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായിരിക്കണം എൻ്റെ ഈ ശുശ്രൂഷ. അങ്ങനെയുള്ളൊരാഗ്രഹത്തിലാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. തീക്കനൽ ചാരത്തെ തീരാത്ത കനിവിൻ്റെ കല്ലിൽ നിന്ന് ഞാനൊരു അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അണയാനണങ്ങുന്ന ചാരത്തെ ഒന്ന് കത്തിച്ച് ലൈവാക്കി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും സാധ്യമല്ല, മാനുഷികമായി സാധ്യമല്ല, ദൈവത്തിന് പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് പേര് മാറ്റുമ്പോൾ തന്നെ, അബ്രഹാം ആവുമ്പോൾ തന്നെ, തലമുറ തലമുറയായി നിൻ്റെ തലമുറ വരെ, ഞാനും നിങ്ങളും അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് അവകാശപ്പെടുമ്പോൾ, നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്, ന്യായപ്രമാണം പാലിക്കേണ്ടവരാണ് എന്നുള്ളത് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 10 മുതലുള്ള വാക്യങ്ങളിൽ പരിച്ഛേദന നിശ്ചയിക്കപ്പെടുന്നത് പറയുന്നുണ്ട്. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്ക് മധ്യമുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ടതും എൻ്റെ നിയമമാവിത്, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിശോധന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യമുള്ള നിയമത്തിൻ്റെ അടയാളമാവും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെ 8 ദിവസം പ്രായമാകുമ്പോൾ പരിശോധന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിൻ്റെ സന്തതി ഇല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിൻ്റെ വീട്ടിൽ ജനിച്ച ദാസന് നീ വില കൊടുത്ത് വാങ്ങിയവനും പരിശോധന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അഗ്രചർമ്മമായി പുരുഷപ്രജയെ പരിശോധന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം, അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിൻ്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറാ എന്ന് ഇരിക്കണം. അതുമാത്രമല്ല, ഇവിടെ 2 കാര്യങ്ങളാണ് പരിച്ഛേദന നൽകുകയാണ്. പരിച്ഛേദന എന്നുള്ള വലിയ ഒരു ട്രേഡ് മാർക്ക് നൽകുകയാണ്. അന്ന് യഹൂദന് പുരുഷന്മാരെ ആണ് പ്രധാനം, സ്ത്രീകളെ നിഷിദ്ധമാർക്ക്. സ്ത്രീകൾക്കൊരു സ്ഥാനവും ഇല്ലാതിരിക്കുന്ന കാലത്താണ് ഈ യഹൂദൻ്റെ ഈ നിയമം. അതാണ് ആ നിയമം ലോകമെമ്പാടുമുള്ള ഇത് വന്നിരിക്കുന്നത് കൊണ്ട് അതിൽ അതിന്നും മനുഷ്യനത് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ്. അതുകൊണ്ടാണ് CSI സഭ ഒത്തിരി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത് വൈദികരും ഞങ്ങളുടെ കൂട്ടത്തിലൊരു ബിഷപ്പ് പോലും CSI സഭ ഒരു ബിഷപ്പിനെ പോലും വാഴിക്കാനായിട്ട് ഇടയായി. പലപ്പോഴും ആ ഒരു മനോഭാവത്തിലേക്ക് മറ്റ് പല സഭാവിഭാഗങ്ങളും ഒരു പരിധിവരെ അത് ഉയർത്തിക്കൊണ്ട് വരുവാൻ സാധിച്ചത് CSI സഭ കാണിച്ച ആ ഒരു മാതൃകയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിന് തക്കതായ ആളുകളെ ലഭിക്കണം. ഇപ്പോൾ
भारत मुं प्रधानमंत्री आय श्रीमती इंदिरा गांधी वाले आदरपी ते इन प्रधानमंत्री बहुमान नरेंद्र मोदी जी पर अब अंदर इंदिरा गांधी आ वलिए कहव भारतते ഒറ്റക്കെട്ടായി നിർത്തി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ച കഴിവുകള അപ്പോൾ സ്ത്രീകൾക്ക് ധാരാളം കഴിവുകളുണ്ട് പല മേഖലകളിൽ ഇന്ന പല മേഖലകളിലെല്ലാം ആ ആളുകളിലുണ്ട് ഗിന്നസ് ബുക്കിൽ പേരുള്ള ഒരു ആനയെ മേയിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അപ്രകാരമുള്ള ആ സാഹചര്യത്തിൽ വരെ സ്ത്രീകൾ ഇന്ന് വളർന്ന ഒരു ലോകത്തിലാ ജീവിക്കുന്നു അവിടെ സാറായിയുടെ പേര് മാറ്റി അവിടെ സാറായി എന്ന് മാറ്റി സേറ സാറ എന്ന് അവളുടെ പേര് മാറ്റുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ പരിശേദന എന്നുള്ളത് എട്ടാം നാളിലുള്ള പരിശേദനയാണ് ഇന്ന് ശിശുസ്നാനം എന്ന പ്രക്രിയ ഈ പരിശേദനയുടെ ഒരു ഭാഗമായിട്ടാണ് ക്രൈസ്തവ സഭ സ്നാനത്തെ കാണുന്നത് എട്ടാം നാളിൽ പരിശേദന യെരുശലേം ദേവാലയത്തിൽ നൽകി അതെല്ലാവർക്കും ഉള്ളതാണത് അത് അന്നത്തെ കാലത്തെ ഈ ദത്തെടുക്കുന്ന പതിവിൽ അതിന് പകരം വിലയ്ക്ക് വാങ്ങുകയാണ് വിലയ്ക്ക് വാങ്ങാൻ അടിമയെ വിലയ്ക്ക് വാങ്ങുന്ന സാഹചര്യമുണ്ട് അപ്പോൾ വീട്ടിലെ ദാസനുണ്ട് അടിമയായിട്ടുള്ളവരുണ്ട് വീട്ടിലെ മകനുണ്ട് എല്ലാവരും ഈ എട്ടാം നാളിൽ പരിശോധനയേറ്റിരിക്കണം ആ എട്ടാം നാളിൽ പരിശോധനയേറ്റെങ്കിൽ മാത്രമേ ആ യഹൂദൻ്റെ മുദ്ര ആ മനുഷ്യ ശരീരത്തിൽ വരികയുള്ളൂ ആ പരിശോധനയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടുള്ള ആ യഹൂദൻ്റെ ആ കുലത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത് എനിക്ക് നിങ്ങൾക്കും ഈ പരിശേദനയ്ക്ക് പകരം ഈ സ്നാനത്തിലൂടെ നമ്മൾക്ക് ദൈവം തരുന്ന വലിയൊരു അംഗീകാരമുണ്ട് എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന് പ്രവൃത്തികളാലുള്ള വിശ്വാസമല്ല പ്രവൃത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടല്ല ദൈവം പ്രസാദിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം ഏതെങ്കിലും പ്രത്യേക കർമ്മമാർഗ്ഗത്തിലൂടെ ദൈവത്തെ കാണാൻ സാധിക്കില്ല അതതിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്ന കർമ്മമാർഗ്ഗങ്ങൾ ധാരാളമുണ്ട് ആ കർമ്മം ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ സാധിക്കില്ല ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ സ്വർഗീയമായിട്ടുള്ള ബന്ധത്തിലേക്ക് ചേർക്കാൻ സാധിക്കുന്നത് അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ആ ഡിസിപ്ലിൻ്റെ ഭാഗമായി തീരുമ്പോൾ മാത്രമേ അതിലായിത്തീരാൻ സാധിക്കുകയുള്ളൂ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ഈ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ എന്തും ആർക്കും എന്തും ആകാം എന്തും ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലീഡേഴ്സായിട്ടുള്ളവരെ ഉള്ളവർക്ക് വലിയ പ്രയാസമാണ് കാരണം കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യങ്ങളും എൻജോയ് ചെയ്യണം ആരെയും ആർക്കും പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ് നിയമങ്ങൾ പോകുന്നത് ഇപ്പോൾ പല കാര്യങ്ങളും നിയമങ്ങൾ അങ്ങനെ പോവുക ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിയമവ്യവസ്ഥിതികൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു പോലും പല കാര്യത്തിനും വിലകിടേണ്ടതായിട്ടുണ്ട് അതുപോലെ മനുഷ്യനങ്ങ് ഫ്രീ ആയി ഭാരതം ഒരു ഫ്രീ കൺട്രിയായി മാറുന്നത് ഒരവസ്ഥ ഭാരതം ഒരു ഫ്രീ കൺട്രി അല്ല നമ്മൾക്ക് നമ്മളേതായിട്ടുള്ള പാരമ്പര്യങ്ങളുണ്ട് അതിൻ്റെ ആ പാരമ്പര്യങ്ങളിൽ ഉള്ള ആ നമ്മൾക്കുള്ള ആ പഴയ ആ ഋഷീവരന്മാരുടെ ആ സംസ്കാരം ഇന്നും എല്ലാവരും ഉൾക്കൊണ്ട് മുൻപോട്ടാണ് പോകുന്നത് ആ സംസ്കാരമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പൊളിയൂട്ടഡായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പരസ്പര ബന്ധം സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി മറ്റൊരു ലോകത്തിൽ എന്തോ ഏതോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവ സഭകൾ തന്നെ പല കമ്പാർട്ട്മെൻറ്റുകളായി പിരിഞ്ഞിരിക്കുകയാണ് സഭകൾ തന്നെ അതുപോലെ തന്നെ മതങ്ങളിൽ തന്നെ പല കമ്പാർട്ട്മെൻറ്റുകളാണ് ഒന്നും മനസ്സിലാകുകയില്ല ആരാ എന്താണെന്നൊന്നും മനസ്സിലാകുകയില്ല എന്നാൽ പുറം ലോകത്തിന് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ എന്ന് തോന്നുന്നെങ്കിലും തമ്മിൽ തമ്മിലുള്ള സ്നേഹമില്ലായ്മയും തമ്മിൽ തമ്മിലുള്ള ബഹുമാനമില്ലായ്മയും തമ്മിൽ തമ്മിൽ ആദരിക്കാൻ കഴിയാതെയും ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥ അത് ദൈവികമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ചേർന്നതല്ല ഇതൊരു ഒരുമയെ കാണിക്കുന്നതാണ് പരിശേദനയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഒരുമ അത് നമ്മൾ ഒരുപോലെയാണ് എന്നുള്ള സിമ്പലിനെ കാണിക്കുന്നതാണ് അത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ചെറിയ മാർക്ക് തരും ആ മാർക്ക്
എല്ലാവർക്കും ഒന്നാണ്. ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ് രണ്ട് മാർക്കൊന്നും കൊടുക്കുകയില്ല, ഒറ്റ മാർക്ക് ഒരെണ്ണമേ കൊടുക്കുകയുള്ളൂ. അത് രണ്ട് മാർക്ക് കിട്ടാലത് ആ ആളിന് ഉള്ള തെറ്റാണ്. എല്ലാവർക്കും ഒരുപോലെ തുല്യമായിട്ടുള്ള അവകാശമാണ് ദൈവം കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവം നൽകപ്പെടുന്ന ആ തുല്യ അവകാശത്തെ പ്രാപിച്ചെടുക്കാൻ സാധിക്കും. അബ്രഹാമിന് ദൈവം നൽകുന്നത് പോലെ തന്നെ സാറായിക്കും സാറ എന്ന് അതൊരു കുടുംബത്തിൻ്റെ ഭദ്രതയാണ് കാണിക്കുന്നത്. കുടുംബത്തിൻ്റെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം. ദൈവം അബ്രഹാമിനെ അബ്രഹാമാക്കിയെങ്കിൽ ഇവിടെ സാറായിയെ സാറ ആക്കി. ഇത് ദൈവം ചെയ്തതാണ്. അത് ദൈവം ചെയ്തതായതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളം കിട്ടുന്നു, ഭർത്താവിനേക്കാൾ ആസ്തികൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നത് ആ സ്ത്രീയുടെ ഭർത്താവാണ്. വേറൊരാളോട് അത്രമാത്രം ഒക്കെയല്ല, അതുപോലെ തന്നെ ഒരു ഭർത്താവിന് ഏറ്റവും അധികം സ്വാതന്ത്ര്യമായി ലോകത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയോടാണ്. അവിടെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാം പരസ്പര അവരാരാണെന്ന്. കറക്റ്റായിട്ട് അറിയാവുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്, അവർക്ക് തമ്മിൽ അറിയാവുന്ന കാര്യത്തിൽ. സ്ത്രീ എപ്പോഴും ഒരു പടി കുറഞ്ഞിരിക്കാനായിട്ട് സാധിക്കണം. സ്ത്രീ എപ്പോഴും ഒരു പടി കുറഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനുള്ള വ്യവസ്ഥിതിയാണത്. ഭർത്താവ് എത്ര ക്ഷീണിതനായിക്കൊള്ളട്ടെ, ഭർത്താവ് രോഗിയായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കൂടുതൽ വരുമാനമില്ലാതെ ഇരിക്കട്ടെ, ഒരു ഭവനം നടത്താനുള്ള കഴിവില്ലാതെ നിന്നിരിക്കട്ടെ, ഒരു സ്ത്രീക്ക് വീട്ടിൽ അമ്മ എന്ന പദത്തിന്, അതാ ഞാൻ പറഞ്ഞത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ അമ്മ എന്നുള്ള സംസ്കാരം ലോകമെമ്പാടുമുണ്ട്. ലോകത്തെവിടെയും വിദേശ രാജ്യങ്ങളിൽ മദേഴ്സ് ഡേ വലിയ ആഘോഷമാണ്, ഫാദേഴ്സ് ഡേ അത്രയല്ല. എന്നാൽ മദേഴ്സ് ഡേ വലിയ ആഘോഷമാണ്, അമ്മ എന്ന വാക്കിന് പകരം വെക്കാൻ വാക്കില്ല. അതുകൊണ്ട് അമ്മ എന്ന ആ വാക്ക്, അതെങ്ങനെയാണ് അമ്മമാർ അമ്മയാകുന്നത്, ആ അമ്മയോടുള്ള ബന്ധം, വലിയ 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 നേതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പലപ്പോഴും അമ്മ എന്നുള്ള ആ വലിയ സ്വന്തം മാതാവിനെ ദൈവത്തെപ്പോലെ കരുതുന്ന, കാണപ്പെട്ട ഭൂമിയിൽ കാണപ്പെട്ട ദൈവമാണ് അമ്മ. അവൾ അമ്മയെ കാണുവാൻ, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. അപ്പോൾ അമ്മയെ പ്രാകുന്നവൻ ശിക്ഷ അനുഭവിക്കുമെന്ന് വേദവസ്വം പറയും. അമ്മയ്ക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യങ്ങൾ ചെയ്താൽ വിഷമമുണ്ടാകും. അപ്പോൾ അമ്മ അമ്മയാകാൻ ശ്രമിക്കണം. ഒരു കാലത്ത് അമ്മയായിരിക്കുന്നവർ ഒരു കാലത്ത് മരുമകളായി, ഒരു കാലത്ത് അമ്മയായി, വലിയമ്മയായി, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആകുന്ന ആളാണ്. ഒരാളുടെ ഭാര്യയും ഒരു മക്കളുടെ അമ്മയും വേറൊരാളുടെ മരുമകളും അപ്പോൾ മറ്റേ ഇല്ലോസിൻ്റെ മരുമകളും, അങ്ങനെ വിവിധ തരത്തിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരുടെ ഗ്രാൻഡ്മായും വലിയമ്മയും ഒക്കെ ആയിട്ടാണ് ഒരമ്മയായിത്തീരുന്നത്. ഒരമ്മയായി തീരുമ്പോൾ അവിടെ ഒത്തിരി സ്വാതന്ത്ര്യത്തിൻ്റെ കുറവുണ്ട്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് പണ്ട് സ്ത്രീകൾക്ക് ഒത്തിരി പുറത്തുപോലും വരാനുള്ള സാധ്യതയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് അതിൽ നിന്ന് വളരെ വളർന്നിരിക്കുന്നു. അപ്പോൾ ഈ അമ്മയുടേതായിട്ടുള്ള ആ ഒരു താഴ്മയും വിനയവും അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അപ്പനും വിനയം വേണ്ടെന്നല്ല, ഇവിടെ മുമ്പേ പറഞ്ഞല്ലോ, നിഷ്കളങ്കനായിരിക്കണം പിതാവ്. നിഷ്കളങ്കതയാണ് ഒരു പിതാവിൻ്റെ ക്വാളിറ്റി. നിഷ്കളങ്കനായിരിക്കുന്ന ഒരു പിതാവിൻ്റെ മുൻപിൽ ഒരു നിഷ്കളങ്കയായ ഭാര്യയുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും നിഷ്കളങ്കരായിരിക്കും. അങ്ങനെ ആ കുടുംബത്തിൻ്റെ അനുഗ്രഹം ലഭ്യമാകുവാൻ സാധിക്കും. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അബ്രഹാമിനെ അബ്രഹാമാക്കി, സാറായിയെ സാറാക്കി, വാഗ്ദത്തം കൊടുത്ത്, വാഗ്ദത്ത സന്തതിയെ കൊടുത്ത് പരിച്ഛേദന നിയമിച്ച ദൈവമേ, ഞങ്ങളിൽ ഉള്ള ജീവിതത്തിൻ്റെ പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അനുഗ്രഹം ഈ മെസ്സേജിലൂടെ നൽകുന്നുവല്ലോ. ഏതെങ്കിലും കാര്യങ്ങളിലാണ് ഭാരപ്പെട്ടിരിക്കുന്നുവോ, സാധ്യമല്ല എന്നുള്ള ചിന്തയിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക്
ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായി ദൈവവചനത്തിൻ്റെ പ്രസക്തിയിൽ അവർക്ക് ധൈര്യവും ബലവും കൊടുത്ത് അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവെ അവർക്ക് അത്ഭുതകരമായി അവരുടെ വിഷയങ്ങളിൽ സാധ്യമാക്കി കൊടുക്കണമേ. ഏത് വിഷയത്തിൽ രോഗങ്ങളോ ദുഃഖങ്ങളോ ക്ലേശങ്ങളോ ഭാരങ്ങളോ നിന്റെ മക്കൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായിരിക്കുവാൻ, നിഷ്കളങ്കതയോടെ നടന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. കർത്താവെ, ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊള്ളണമേ. ഇന്നതിൻ്റെ മില്ലിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ട്. COVID-19 മഹാമാരി ലോകമെമ്പാടും പടർന്ന് പന്തലിക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ട്. ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. COVID-19 ആ മഹാമാരിയെ ലോകത്തിൽ നിന്ന് കർത്താവെ അങ്ങ് മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു. COVID-19 മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശു മൂലം തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.